സ്കാമേഴ്സ് വരും കേട്ടോ നമ്മളെ ഈ ഡ്രസ്സിംഗ് ഒക്കെ കണ്ട് ഈ നൈക്കിയുടെ ഷൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വരും. നിസാമുദ്ദീൻ സ്റ്റേഷൻ എവിടെയാണ്? നൈക്കിയുടെ ഷൂ നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണ്, സ്പീഡ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുവാണ്. ഫസ്റ്റ് റൈഡാണ് നൈക്കിയുടെ, ലോങ് റൈഡ് ഫസ്റ്റ് റൈഡാണ്. നിസാമുദ്ദീൻ എവിടെ പോകുന്നു? എബ്രോ എവിടെ പോകുന്നു? ഹിമാലയത്തിൽ പോയായിരിക്കും. ട്രാഫിക് ബ്ലോക്ക്. ജോമോൻ എന്തി അവനെ കാണുന്നില്ലല്ലോ. ക്യൂ ക്യാമറ നഹീ യാർ തും പിച്ചേ ക്യൂ ആ റഹേ ഭായി, പിച്ചേ കേ തും ബോൽ റഹേ ക്യാമറാ നഹീ ചാഹിയേ, ഫിർ ക്യൂ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് ചുമ്മായിരുന്നു ഗെയിം കളിക്കാൻ. ഈസായിട്ട് ഫോണും വേണ്ട, ഒന്നും വേണ്ട, എവിടെയെങ്കിലും ഇരുന്ന് ഗെയിം കളിക്കാം. ബാറ്ററി തീരുന്നൊന്നും ആവശ്യം ഇതുമില്ല. ട്രെൻഡിങ് സാധനമാണെന്ന് ഇവര് പറയുന്നത്, ഭയങ്കര സെയിലാന്നാ പറയുന്നത്. അതായത് ഇവൻ സ്റ്റോക്ക് ഒക്കെ എടുത്ത് ഇവിടെ വെച്ചേക്കുന്ന ഒത്തിരി എണ്ണം. 900 rupees ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ഞാൻ ചെയ്തുതരാം. 900 rupeesന് DC 5V ഓൺ ഓഫ് ഒക്കെ ഉണ്ട്, ടിവിയിൽ കണക്ട് ചെയ്യാന്ന് പറയുന്നു. സൗണ്ടും കൂട്ടാം നമ്മുടെ. ഇതെന്താ ഇതിന്റെ ഗുണം വെച്ചാൽ കമ്പ്യൂട്ടറിൽ, കമ്പ്യൂട്ടറല്ല ടിവിയിൽ കണക്ട് ചെയ്യാം. ടിവി മേക്കേഴ്സാ കണക്ട് കരുതേ ഈ കേബിൾസ്, ഇതിൽ കണക്ട് ചെയ്ത് ടിവിയിൽ ലെഫ്റ്റ് ഇത് കൊടുക്കാം. വീഡിയോ ആയേക്കാ ടിവി മേ, വീഡിയോ ആയേക്കാ ടിവി മേ. ആൻഡ് ഈ ഇത് വെച്ച് കളിക്കാം, 2-player ഗെയിമും കളിക്കാം. അതായത് ഇതിൽ ഫസ്റ്റ് പ്ലെയർ ഇതിൽ കളിക്കാം, സെക്കൻഡ് പ്ലെയർ ഇത് കുത്തിയിട്ട് കളിക്കാം. 400 ഗെയിംസ് ഉണ്ട്. അത് പണ്ടത്തെ നമ്മുടെ സൂപ്പർ മാരിയോ അതിൻ്റെയൊക്കെ ആ ഗെയിംസിൻ്റെ ഇത്, കോൺട്ര, നിഞ്ച ടേർട്ടിൽസ്. ഞാൻ ജിഷോക്ക് മേടിച്ച്, കസ്റ്റമറിനും വേറെ ജിഷോക്ക്, എൻ്റെ ബ്ലൂ ജിഷോക്ക് പോയി. ഫോസിലിൻ്റെ സ്മാർട്ട് വാച്ചാണ്. അതിൻ്റെ ഫേസസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഫോസിലിൻ്റെ സ്മാർട്ട് വാച്ചാണ്. എല്ലാവരും ആപ്പിൾ വാച്ചൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത്, പക്ഷേ ഇതാണ് പൊളി. ലുക്ക് വൈസും ഫുൾ ക്വാളിറ്റി വൈസും നല്ല കട്ടി സാധനമാണ്, നല്ല വെയിറ്റുള്ള സാധനമാണ്. ചീപ്പ് ലുക്കല്ല. അതിൻ്റെ വാച്ച് ഫേസസ് ഉണ്ടോ, ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്, പക്ഷേ അനലോഗ് പോലെ ഇരിക്കും. ടച്ച് തന്നെ ഉണ്ടല്ലേ, സ്മൂത്ത് ടച്ച്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 10 പേര് നോക്കും. വാച്ച് ഫേസ് മാറ്റാമല്ലോ ജോമനെ, വേണ്ട ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ വാച്ച് ഫേസ് മാറും. യാ ഓ, ഇതൊക്കെ ഇട്ടാൽ കറക്റ്റ് ഒറിജിനൽ വാച്ചാന്നേ തോന്നത്തുള്ളു അല്ലേ, അനലോഗ് വാച്ചാന്നേ തോന്നത്തുള്ളൂ. ഞെക്കി പിടിച്ചാൽ മാറും അല്ലേ. ഓക്കെ, പല പല ഫേസസ്. ആ നിനക്ക് എങ്ങനെ മനസ്സിലായി? കപ്പലണ്ടി മുട്ടായാണ്, കപ്പലണ്ടി മുട്ടായി കളക്ഷനാണ്, തോടുള്ള കപ്പലണ്ടികളൊക്കെ ഉണ്ട്. നമ്മൾ ആഗ്രയിലോട്ട് പോവാണ്, ഞാനും ജോമനും കൂടെ താജ്മഹാളിൻ്റെ സംഭവങ്ങൾ കാണാൻ പോവാണ്. കപ്പലണ്ടി മുട്ടായി മേടിക്കണം, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇതിവിടെ ഇപ്പം വിൻ്റർ സീസണിൽ ഇങ്ങനെയാണ് ന്യൂഡൽഹിയിൽ, കപ്പലണ്ടി മുട്ടായി ഫുള്ള് ഇങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കും. ഇവിടെ അവർ ആ ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കും, ആൾക്കാരൊക്കെ ഒന്ന് മേടിക്കും. ഭയങ്കര രസമായിട്ടാണ് ഇവിടെ, എപ്പോഴും ഞാൻ മേടിക്കാറുണ്ട്. ഇന്ന് കുറച്ച് മേടിക്കാമെന്ന് വിചാരിച്ച്, നല്ല രസമാണ്. ട്രെയിനിലിരുന്ന് കഴിക്കാമല്ലോ. നമ്മളെ പയ്യനാണ്, രാവിലെ 500 റൂപ കൊടുത്തിട്ട് അവന് ചേഞ്ച് ഇല്ല. അപ്പോൾ ചേഞ്ച് മേടിക്കാൻ പോയിരിക്കുക. ഫുള്ള് പോലീസോ ആംബുലൻസ് എല്ലാവരും മേടിക്കുകയാണ്. 250 grams 50 rupees. ഞാൻ അപ്പം 500 grams മേടിച്ച്, 100 rupees എല്ലാം കൂടെ മിക്സ് ചെയ്ത് മേടിച്ച്. ഇതൊരു ക്വാളിറ്റിയാണ് ഈ സാധനം, ഇത് വേറൊരു ക്വാളിറ്റിയാണ്. അവൻ സ്പീഡ് നോക്ക്, അവൻ ചെയ്യുന്ന സ്പീഡ് നോക്ക്. ബാക്കി കിട്ടി. ജോമൻ മാപ്പൊക്കെ നോക്കുക, ഗൂഗിൾ മാപ്പൊക്കെ നോക്കുകയാണ്, റൂട്ട് മാപ്പൊക്കെ നോക്കുകയാണ്. നമ്മൾ മെട്രോ കയറി പോകണം, എന്നിട്ട് നിസാമുദ്ദീൻ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് ട്രെയിൻ. ഉച്ചയ്ക്ക് 2 മണിക്കല്ലേ ട്രെയിൻ? നിസാമുദ്ദീൻ, നിസാമുദ്ദീനിൽ നിന്നാണ് പോകേണ്ടത്. സ്റ്റേ വിത്ത് മീ. ഓക്കെ, മെട്രോ കയറി പോകണം. അടിപൊളി എനർജി ആട്ടോ ഈ സാധനം. ടു നിസാമുദ്ദീൻ നമുക്ക് 1 hour ഡിസ്റ്റൻസ് ആണ്, 1 hour ഡിസ്റ്റൻസ് ആണ് ടു നിസാമുദ്ദീൻ. ഇതാ നമ്മുടെ മെട്രോ വരുന്നുണ്ട്, മെട്രോയിൽ കയറാൻ പോവാം. ആപ്പ് ഉണ്ട് മെട്രോ നാവിഗേറ്റർ എന്നും പറഞ്ഞാൽ കണ്ടു, അത് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കറക്റ്റ് അറിയാം. ഏത് സ്റ്റേഷനിൽ ഇറങ്ങി ഏതിൽ മാറി കയറണം എല്ലാം നമുക്ക് അറിയാൻ പറ്റും. പക്ക പെർഫെക്റ്റ് ആണ്. നല്ല തണുപ്പുണ്ട്,
അകത്തൊരു ജാക്കറ്റ് പുറത്തൊരു ജാക്കറ്റ് ഒരു ടീഷർട്ട് എല്ലാം ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ഷോർട്സ് ഷോർട്സിൻ്റെ മേളിൽ പാൻറ്റ് പല പല ലെയറിങ് ലെയർ ഓഫ് ഡ്രസ്സസ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ആ സീറ്റ് കിട്ടിയോ സീറ്റ് കിട്ടിയോ സീറ്റ് കിട്ടിയോ സീറ്റ് കിട്ടുന്നെങ്കിലാണ് കസേര കളി പോലെ മത്സരമാണ്. നമ്മുടെ ഡ്രീം പോട്ട് ആപ്പിൻ്റെ ഇത് വന്നേക്കുന്നത്, നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്, വിന്നർ ബോട്ട് ഹെഡ്സെറ്റ് എന്നും പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. നമ്മൾ ആലോചിക്കായിരുന്നു ഡ്രീം പോട്ടിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ മേടിക്കാം, അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വന്നു. ഹർഷ് വിൻസ് പാനസോണിക് 2-in-1 ഹെയർ സ്ട്രെയിറ്റ്നർ. ഹർഷിൻ്റെ മുടിഞ്ഞ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും ഫുൾ ടൈം നോക്കിക്കോ. ഓക്കെ, വാഹിദ് ഗോഹാരി വിൻസ് ബോട്ട് സ്റ്റോൺ 193 വയർലെസ് പോർട്ടബിൾ. നമുക്ക് എന്തെങ്കിലും നോക്കാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിൻ ചെയ്യാൻ നോക്കാം. ആദ്യമേ നമുക്ക് ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് ഉള്ളത് നോക്കാം. ബോട്ട് സ്റ്റോം സ്മാർട്ട് വാച്ച്, ഒരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ മേടിക്കാം കേട്ടോ. ഫോണാണ് നാർസോ, റിയൽമി നാർസോ 50i മിൻറ്റ് ഗ്രീൻ, 7389 റുപ്പീസിൻ്റെ സാധനം. നമുക്ക് ബുക്ക് സ്പോട്ട് 110 റുപ്പീസ് പെർ സ്പോട്ട്, അതായത് 100 പേര് 110 റുപ്പീസ് ഇടുമ്പോഴത്തേക്ക് അതിലൊരാൾക്ക് ഇതടിക്കും. 5 പേരും കൂടെ ഉള്ളു ഇത് ഇടാനായിട്ട്, 95 പേര് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഇതിൻ്റെ ഡ്രോ വരും. ഇന്ന് അടിക്കുവാണെങ്കിൽ നമുക്ക് ഫോൺ ഗിവ് അവേ ആയിട്ട് കൊടുക്കാം ആർക്കെങ്കിലും. ഇപ്പോൾ 1:20 നമ്മുടെ ട്രെയിൻ എപ്പോഴാ? 2:05 അല്ലേ? 1:20 നമ്മളിപ്പോഴും നിൽക്കുക മെട്രോയിൽ, അടുത്ത കണക്ഷൻ മെട്രോയിൽ നിൽക്കുക. ഇതുവരെ ട്രെയിൻ വരുന്നില്ല, അനൗൺസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് എത്ര നേരമായി അല്ലേ ട്രെയിൻ വരുന്നില്ല. നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു ട്രെയിൻ അങ്ങ് അങ്ങോട്ട് താഴോട്ട് അങ്ങ് പോയി, ജസ്റ്റ് പോയി. അതാണ് ലേറ്റ് ആവുന്നത്, വയർ സീൻ. നമ്മൾ ലേറ്റ് ആവുന്ന അറിയില്ല, ട്രെയിൻ ജസ്റ്റ് മിസ്സായിരിക്കും. ആഗ്രയിലോട്ട് പോകണ്ടെന്ന് ജസ്റ്റ് മിസ്സാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലേ ഞാൻ തിരിച്ച് അല്ല അടുത്ത ട്രെയിനിൽ പോവാം, അല്ല എന്തിനു ചെയ്യാം, അപ്പ് കിടക്കുന്ന ഏതെങ്കിലും ട്രെയിനിൽ കയറി എവിടെയെങ്കിലും പോവാം. നമ്മുടെ മെട്രോ വന്ന് ഡൽഹിയിലെ റോഡ്സ് നോക്കും, റോഡ്സ് മൂടൽ മഞ്ഞ്, എല്ലായിടത്തും മൂടൽ മഞ്ഞ്, എല്ലായിടത്തും ട്രെയിനൊക്കെ പോകുന്ന അടിയിൽ കൂടെ അടി ട്രെയിൻ നടുക്ക് റോഡ് മേളി മെട്രോ, വേറെ ലെവലിൽ ട്രാവലിങ്. ഫ്ലൈറ്റ് ഉണ്ടോ കഴിഞ്ഞ നമ്മുടെ മേളിൽ? ഫ്ലൈറ്റ് വല്ലതും ഉണ്ടോ? മായാപുരി എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് നമ്മൾ നോക്കുമായിരുന്നു വണ്ടി പൊളിക്കുന്നതെല്ലാം കാണാൻ പറ്റുന്നു. നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ പോയി, മായാപുരി എത്തി ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിലോട്ട് പോകുന്നു. അണ്ടർഗ്രൗണ്ട് എത്തി ഫുള്ള് മൂന്നാറ് കണക്ക്, മൂന്നാറിൻ്റെ കണക്ക് അല്ലടാ. പോകാം, സമയത്ത് ഉച്ചയ്ക്ക് 1 മണിയായി, ഫുള്ള് തണുത്ത് വിറച്ചിരിക്കുന്നു. പുകയും തണുപ്പും മഞ്ഞും എല്ലാം മിക്സ്, അതിനെ സ്മോഗ് എന്ന് പറയുന്നത്. സ്മോഗ്, നമ്മളിപ്പോൾ അത് മായാപുരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മായാപുരി. അടുത്ത ട്രെയിൻ കയറി നമ്മൾ എസ്കേപ്പ് അടിക്കുവാണ് ടുവേർഡ്സ് നിസാമുദ്ദീൻ. ജോമന് ടെൻഷൻ ആവുന്നുണ്ട്, ട്രെയിൻ കിട്ടുമോ, ട്രെയിൻ കാൽക്കുലേഷൻ ശരിയാവുന്നില്ല അല്ലേ. എങ്ങനെ പോയിട്ടും ആപ്പിനകത്ത് കാണിക്കുന്ന ടൈമും ട്രെയിനിൻ്റെ നമ്മൾ അവിടെ നിന്നുള്ള ട്രെയിനിൻ്റെ ടൈമും കൂടെ നോക്കുമ്പോഴത്തേക്ക് മാച്ച് ആവുന്നില്ല. എന്തായാലും ഒരു 5 മിനിറ്റ് എക്സീഡ് ആവുന്നുണ്ട്, അതാണ് പ്രശ്നം. നമ്മൾ ഇപ്പോൾ മെട്രോ സ്പീഡിൽ പോകാൻ പറയാൻ പറ്റത്തില്ല നമുക്ക്, അതും പാടാണ്. നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് ഓടേണ്ടി വരും മിക്കവാറും. പ്ലാറ്റ്ഫോം നോക്കിയിട്ട്, ഓൺലൈനിൽ പ്ലാറ്റ്ഫോം നോക്കിയിട്ട് പ്ലാറ്റ്ഫോം മനസ്സിലാവുന്നില്ല, അവർ ഫിക്സ് ചെയ്തില്ല. PNR വന്നിട്ട് അത് അടിച്ച് നോക്കിയിട്ടും ഫിക്സ് ആയില്ല. ഒന്നിപ്പോൾ അപ്പോൾ പ്ലാറ്റ്ഫോം നോക്കണം. ട്രെയിൻ നമ്പർ 1-2-1-9-1, അതാണ് ട്രെയിൻ നമ്പർ 1-2-1-9-1 ആണ്. അപ്പോൾ പെട്ടെന്ന് പോയി ബോർഡ് നോക്കി ചാടി കയറണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മായാപുരി വണ്ടികളൊക്കെ പൊളിക്കുന്ന സ്ഥലമാണ് മായാപുരി കേട്ടോ. ഫുൾ ഫോറസ്റ്റ് ഏരിയ, ആ പുകയെല്ലാം പിടിച്ചെടുക്കാം. പക്ഷെ അത്ര ഫോറസ്റ്റ് പോരാ, ഇനിയും വേണം ഫോറസ്റ്റ് അല്ലേ. നിസാമുദ്ദീൻ സ്റ്റേഷൻ എത്തി നമ്മൾ, നിസാമുദ്ദീൻ മെട്രോ സ്റ്റേഷൻ എത്തി. സമയം എത്ര ഇടാം? 1:55. ഓ, 10 മിനിറ്റ് കൂടെ ഉള്ളു, 10 മിനിറ്റ് കൂടെ ഉള്ളു. ഇവിടുന്ന് 10 മിനിറ്റ് നമ്മൾ ട്രെയിനിലെത്തണം. ടാസ്ക്കാണ് ഇത്, ടാസ്ക് ആണ്, വൺ ടാസ്ക്. ഇത് എനിക്ക് അറിഞ്ഞുകൂടാ കിട്ടുമില്ല. പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കണം. ട്രെയിൻ നമ്പർ എത്ര ആവും? 2-1-2-1-0. അയ്യോ, തുറക്കുന്നില്ലല്ലോ ഡോറ്. തുറക്കു, തുറക്കു, ഡോറ് തുറക്കു, ഡോറ് തുറക്കു. അണ്ടർഗ്രൗണ്ടിൽ നിന്ന് മേളിൽ വരെ കയറി 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 പോണം. എത്ര നിലയാണ് താഴെ? 3 നില അണ്ടർഗ്രൗണ്ട് അല്ലേ? ഫുൾ പുക മഞ്ഞ്. 3-6 മഴയാ, മഴയാ, കണ്ണു മങ്ങുന്ന കണക്ക് മഴ. റോഡൊക്കെ നനഞ്ഞു കിടക്കുന്നു. മാപ്പൊക്കെ ഇട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ, അവിടെ തന്നെ. വെൽക്കം ടു റെയിൽവേ നിസാമുദ്ദീൻ, ദേ നീല ബോർഡ്, ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ. മാസ്ക് വെക്കാം. അയ്യോ, ഓ, ഭയങ്കര തിരക്കല്ലോ.
ആൾക്കാരൊക്കെ ഓ കൊള്ളാം ഇത് കൊള്ളാം. പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കണം. യോമനെ പ്ലാറ്റ്ഫോം മേളിലോട്ടാണ് ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. എ സി ഡോർമെട്രി ക്ലോക്ക് റൂം അൺറിസേർവ് ടിക്കറ്റ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ട്രെയിൻ നമ്പർ 12191 പ്ലാറ്റ്ഫോം നമ്പർ 667 ദാണ്ടെ ഇങ്ങോട്ട് വാ. ആ ട്രെയിൻ പോയോ? ട്രെയിൻ കാണുന്നില്ലല്ലേ. അയ്യോ ഒരാളും കൂടെ കയറണല്ലേ. 6 ഏതാടാ? ഇതാ D265. പണ്ട് വേളാങ്കണ്ണി പോയ കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. ട്രെയിനിൽ റെഡി. എവിടാ? എ സി ആണോ നീ ബുക്ക് ചെയ്തേ? സാദാ തണുപ്പത്ത് എ സിയും കൂടെ ബുക്ക് ചെയ്താ. വാ, ട്രെയിനിൻ്റെ ലാസ്റ്റ് എത്തി. നമ്മൾ ഓടി ഓടി ഡി ടു കണ്ടില്ല. ഡി ടു ഇല്ലാത്ത ട്രെയിനോ? എവിടെയും കയറാം. ട്രെയിനില്ലേ? ഷൂസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പോളി സ്പീഡ്, സ്റ്റിഫ്നെസ്സും ഉണ്ട്, സ്പീഡും ഉണ്ട്, വെയിറ്റും ഉണ്ട്. അതാണ് പ്രത്യേകത. പ്രത്യേക ഒരു സാധനം കേട്ടോ, പ്യുവർ ബൂസ്റ്റ്, അൾട്രാ ബൂസ്റ്റ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നു ഇത്രയും ദിവസം. പക്ഷെ അതിൽ നിന്ന് ഇതിലോട്ട് ചേഞ്ച് ആയപ്പോഴത്തേക്ക് പ്രശ്നമൊന്നുമില്ല. ട്രെയിൻ നീങ്ങുന്നെങ്കിൽ കയറണം കേട്ടോ. കേട്ടതോ അവനെ? ഓ ഇല്ല, അവരൊക്കെ ഓടുന്നു. ട്രെയിൻ നീങ്ങുന്നെങ്കിൽ എവിടെയെങ്കിലും കയറണം കേട്ടോ. വെറ്റ് ഗ്രിപ്പ് കുറവുണ്ടോ എന്നല്ലേ ഷൂസിന്, ടൈൽസിൻ്റെ പുറത്ത്. ഓ സ്പോർട്സ് ഷൂ മേടിക്കേണ്ട സമയമായി. ആ കൊച്ച് ഡി ടു, ഡി ടു ഡി ഫ്രണ്ടിലാടാ. എസ് കഴിഞ്ഞട്ടാ. അയ്യോ അയ്യോ അയ്യോ, കപ്പലിൻ്റെ മുട്ടായി മേടിച്ചത് കാര്യമായി. ഏതായത്? എസ് എയ്റ്റ് കയറാം. ട്രെയിൻ നീങ്ങാൻ തുടങ്ങി. ഫ്രണ്ടി പോ. അയ്യോ യോമോനെ, ട്രെയിൻ കിട്ടിയ കാര്യമായി. അയ്യോ, റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ടോന്നോ അവിടെ? എന്തായാലും ട്രെയിൻ കയറിയില്ലേ. ഇവിടെ ഫുള്ള് ലോഡിങ്ങിൻ്റെ പരിപാടിയാണ് കേട്ടോ. ഡൽഹി ആയതുകൊണ്ട് സാധനങ്ങൾ കയറ്റി അയക്കുന്ന സ്ഥലങ്ങളത്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നല്ലേ കക്കയും ഞണ്ടൊക്കെ ഇല്ലേ കൊട്ടയ്ക്കകത്ത്, എല്ലാം നാട്ടിൽ നിന്ന് ഉള്ള സാധനങ്ങൾ ഇങ്ങോട്ടും ഇവിടെ നിന്നുള്ള സാധനങ്ങൾ അങ്ങോട്ടും, ഇവിടെ നിന്നുള്ള ഒത്തിരി സാധനങ്ങൾ പോകുന്നത്. ട്രാക്ക് ചേഞ്ച് ചെയ്യുക കേട്ടോ അങ്ങോട്ട്. ലോഡിങ് കയറി ഉള്ളു. നൈസ് അല്ലേ? പേറല്ലോ പാലൊക്കെ കയറി. ഓക്കെ, നമ്മൾ നോക്കാം അടുത്ത നമ്മുടെ സ്ഥലം നോക്കാം. സീറ്റ് എങ്ങനെ ഉണ്ടോ നോക്കാം. നല്ല സീറ്റാണോ, കുഷ്യനൊക്കെ ഉള്ള സീറ്റാണോ, അത് തടിയുടെ ആണോ എന്ന് നോക്കാം. എന്താ റോയൽ മഹാരാജ മുഗൾ രീതിയിൽ, മുഗൾ സ്റ്റൈൽ. നമ്മൾ ആഗ്രഹം പോകുന്നുണ്ടാണോ, താജ്മഹൽ കാണാൻ പോകുന്നുണ്ടാണോ? ഇങ്ങനത്തെ പ്ലാറ്റ്ഫോം, ഇങ്ങനത്തെ ടിക്കറ്റ് നമുക്ക് കിട്ടിയത്. എന്താ മുമ്പോട്ടു മുമ്പോട്ടു അത്ര ഉള്ളോ? ഡി ടുവിൻ്റെ അപ്പുറം ഷട്ടർ. ഡി ടു അവിടെ ഏതോ ഉദർ ജാനാ ഹെ മഗർ ബന്ദ് ഹെ. ആ യെ ഡി ടു ദേഖാ തുമ്നെ ഇദർ സേ ദേഖോ ദേഖോ വോ ഡി ടു ലിഖാ നാ പീലാ പീലാ ബോർഡ്. ഉദർ ജാനാ ഹെ ഉദർ ബന്ദ് ഹെ. അബി ട്രെയിൻ റുക്കേഗാ ഫിർ ബാദ് മേ ജായേഗാ. ട്രെയിൻ നിർത്തിയിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ഫ്രീസർ കണ്ടെയ്നർ മേഴ്സ്കിൻ്റെ 1 2 3 4 5 6 7 8 9 10. ഓ വലുതാട്ടോ, നമ്മൾ ട്രെയിനിൻ്റെ അത്രയും തന്നെ ഉണ്ട് കൊണ്ടുവന്നു. ഫുൾ ഫ്രോസൺ സാധനങ്ങളായിരിക്കും. മേഴ്സ്ക് ഷിപ്പിംഗ് ഇതിലോട്ട് പോകാൻ വേണ്ടിയായിരിക്കും. നമ്മൾ ട്രെയിൻ പോകുന്നത് ആഗ്ര സൈഡല്ലേ, മേ ബി ടുവേർഡ്സ് ആഗ്ര വഴിയല്ലേ നീ മുംബൈ ആഗ്ര വഴിയൊക്കെയല്ലേ വന്നത്. അപ്പോൾ ഇത് മുംബൈ വഴി കയറ്റി ഇവിടാനുള്ള സാധനങ്ങളായിരിക്കും. സീക്കോ എന്തായാലും ഇവിടെ ഷിപ്പിംഗ് ഇല്ലല്ലോ, ഡൽഹിയിൽ കടലില്ലല്ലോ. ആ നമുക്കൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഇതാദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ ഷിപ്പിംഗ് കണ്ടെയ്നർ ഫ്രോസൺ. അപ്പുറത്ത് അരിയൊക്കെ കൊണ്ടുപോകാം ട്രെയിൻ. ട്രെയിൻ അരി ഓ ഒരെണ്ണം വൈബ്രേറ്റ് ചെയ്താൽ ഫുള്ള് വൈബ്രേഷൻ അങ്ങ് വരെത്തും. ആ യാ 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 യാ
जाओ ना देखो ना, जाओ ना देखो ना, डोर ए डोर डोर पकड़ के रखो बस। हाय बोलो, हाय, हेलो, वेलकम टू न्यू दिल्ली। थैंक यू, थैंक यू। आप कहाँ से हो? केरल, केरल। आपकी वॉइस से लग रहा है। आप कहाँ से? हाँ, यही चलते पड़ते हैं। किसी राही है? एक्चुअली नहीं, नहीं, मीठा काफी है ना, मीठा प्रॉब्लम हो रही है मुझे। कहीं तो जाएगा ये ट्रेन, मकरा, मकरा, मथुरा, कृष्णा, कृष्णा, श्री कृष्ण जन्म स्थलम मथुरा। हाँ, ताजमहल देखने जा रहा हूँ। ताजमहल देखने जा रहा हूँ। ये क्या था? क्या आ गया? आपने राजमहल बोला, आपने ताजमहल बोला। मैंने कब से दिया? सॉरी, ये था, ये खा रहा था। तो आप दो तो जा रहे हैं बस। ये मेरा भाई है। हेलो, हेलो, हाय। तो आप पहली बार जा रहे हो क्या वहाँ पे? मैं गया था, दूसरी बार जा रहा हूँ। ये पहली बार जा रहा हूँ। तो आप घूमने जा रहे हो या देखने जा रहे हो? कोई काम से जा रहे हो? राजमहल देखने का काम है। काम भी है? देखना हमारा काम है। आप क्या वीडियो बना दो YouTube? देखा आधी घंटा पहली बार ट्रेन में ऐसा कर रहा है। दूसरी बार, सेकंड टाइम ना। ये मेरा अच्छा लगता है, पर ट्रेन में पहली बार आया दूसरी बार अच्छा लगता है। ये मेरा थर्ड टाइम। नहीं, बैंगलोर स्टार्ट नहीं कर रहा। मुझे भी बहुत पसंद है ट्रेन। एक्चुअली मैं छोटी थी ना, तो डर लगता था कि कवरे वगैरह हो जाते ना ठंड के टाइम में, तो मेरे को तो ऐसा टकरा के टूट जाती है, ब्रिज हाई पर ऐसा हो जाता था, इसलिए मुझे बहुत डर लगता था ट्रेन में सफर। वो ट्रेन ब्रिज ही करवा, ब्रिज पोटी ताड़ी वीडियो नहीं पेड़ी खिड़की नहीं देखो, विंडो, विंडो, इट डजंट हैव द विंडो। उसमें ना अभी है नहीं, वो है क्या है? बैलगाड़ी, बैलगाड़ी, मालगाड़ी। उसमें कोई नहीं बैठता क्या? नहीं, वो है ना, खाली होएगा ना। नहीं, मालगाड़ी वाला है। अरे पूछ लेती हूँ किससे। ये ताने हैं, ये ताने हैं। लेडी लेडी ट्रेन ऑपरेटर। हमें नहीं दिखी, मैं देखा। लेडी बैठी थी। हाँ, अच्छी बात है ना। हाँ, बाय बाय बोलो। बाय बाय। अबे पोवा ना, हमारा स्टेशन है थी। मथुरा, मथुरा हम करेंगे क्या राम। पगड़ी बड़ी थी, ऑलमोस्ट पगड़ी बड़ी थी, पर ना अर्थ स्टेशन है थी। बाप जंबड़ चक बोलो D2 ഓ തൊട്ടിപ്പുറത്തെ സ്റ്റേ ഇതിൽ വരാം. എന്ത് പാട് കിട്ടല്ലേ, പകുതി യാത്ര ചെയ്ത് അപ്പുറത്ത് വരുന്നത്. അയ്യോ, മറ്റേതായിരുന്നു നല്ലത് കേട്ടോ, സ്ലീപ്പർ ആയിരുന്നു നല്ലത്. ഇത് നോർമൽ ലോക്കൽ കുറുക്കുറേ വേണം കൊച്ചിന്. പാവം, ആരും മേടിച്ചു കൊടുക്കുന്നില്ലേ കുറുക്കുറേ. മധുര ജംഗ്ഷൻ 55-56. സമൂസ വേണോന്ന് ചോദിക്കാം നമുക്ക്. റെയിൽവേയുടെ സമൂസ എങ്ങനെ എനിക്കറിയില്ല, നല്ലതായിരിക്കും. ഹലോ, ഹലോ, ചായ, ചായ, ചായ വേണ്ട, ചായ വേണ്ട, ഉറങ്ങാൻ പറ്റത്തില്ല. ചായ കുടിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ബിരിയാണി കഴിക്കണം എനിക്ക്. നോമ്പോ നമുക്ക് ബിരിയാണി കഴിക്കണം കേട്ടോ. സമൂസ പക്കോട ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് കഴിച്ചാൽ ശരിയാവത്തില്ല, ബിരിയാണി കഴിക്കാൻ പറ്റുന്നില്ല. സുന്ദരമായ വയലുകളൊക്കെ ഉണ്ട്, പക്ഷെ അതിൻ്റെ മേളിൽ നമ്മൾ മഞ്ഞ് കെട്ടി നിൽക്കുന്നത് വിചാരിക്കും, കോട മഞ്ഞ് പോലെ ഇരിക്കും, പക്ഷെ അത് പൊല്യൂഷനാണ്. ആഗ്ര എത്തി, വെൽക്കം ടു ആഗ്ര, നൈസ് ടു മീറ്റ് യു. ജോമോന് ആഗ്ര വരാൻ ആഗ്രഹം, അപ്പോൾ നമ്മൾ ആഗ്രയിലെത്തി. ഹായ് ബോലോ, ഹായ്, വെൽക്കം ടു ആഗ്ര, നൈസ് ടു മീറ്റ് യു. ഭയങ്കര തിരക്കാണല്ലോ. ഇന്ന് വ്യാഴാഴ്ചയാണ്, നാളെ ആഗ്ര താജ്മഹൽ കാണാമെന്ന് വിചാരിച്ചാണ്. അപ്പം നാളെ താജ്മഹൽ അവധിയാണ്. ഇന്ന് വ്യാഴാഴ്ച, നാളെ വെള്ളിയാഴ്ച. നാളെ താജ്മഹൽ കാണാമെന്ന് വിചാരിച്ചിരിക്കുക, പക്ഷെ നാളെ അവധിയാണ്, താജ്മഹൽ ക്ലോസിംഗ് ദിവസമാണ്. പക്ഷെ എന്തായാലും നമ്മൾ എത്തി, ഒരു ദിവസം ഇവിടെ നിൽക്കണം. നൈറ്റ് വ്യൂ കാണാം ഇന്ന്, നൈറ്റ് വ്യൂ പ്ലസ് നാളെ മോർണിംഗ്, മറ്റന്നാൾ മോർണിംഗ് വ്യൂ. ട്രെയിൻ ഫുള്ള് കാലിയായി,
യോവനെ ട്രെയിൻ ഫുൾ എംപ്റ്റി. അയ്യോ അയ്യോ ഞാൻ ഇറങ്ങട്ടെണ്ണോ. ഞാൻ ജോമനടുത്ത് പറയായിരുന്നു ഇപ്പൊ തന്നെ വരുമെന്ന് ആൾക്കാർ നമ്മളെ പറ്റിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഫസ്റ്റ് ആള് വന്ന് താജ്മഹലിൽ റൂം എടുപ്പിക്കും നമ്മളെ കൊണ്ട് കേട്ടോ. ഫുള്ള് ഇവിടെ റൂം ട്രാവലിംഗ് ഫുള്ള് സ്കാമിംഗ് ആണ്. എന്നിട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞു കൊണ്ടുപോകും. ഇവിടുന്ന് കറക്കി അപ്പുറം കൊണ്ടുപോയിട്ട് അവിടെ ഒരു കട കൊണ്ടുപോയിട്ട് മാർക്കറ്റ് വിസിറ്റ് എന്ന് പറഞ്ഞ് നമ്മളെ പറ്റി. 20 rupees ഹോട്ടൽ വകയറാണ്ട. 20 rupees ഫസ്റ്റ് നമ്മളെ പൊക്കി. 20 rupees ഹോട്ടൽ വകയറ. തെറി വിളിച്ചാലും നമ്മുടെ പുറകെ വരും. 10 rupees റൂം, 10 രൂപയ്ക്ക് റൂം കിട്ടും കേട്ടാ. ഭയങ്കര ലാഭം. 20 rupees റൂം. നമ്മുടെ പുറകെ പുറകെ വരിക കേട്ടോ. 10 rupees എല്ലാം 10 രൂപ ഉള്ളട്ടോ. ഇവിടെ 10 രൂപ തന്നെ നമ്മളെ വിളിക്കുന്നത്, ചൂണ്ടയിട്ട് വിളിക്കുന്നേ 10 രൂപ 10 രൂപ എന്ന് പറഞ്ഞിട്ട്. ഏ ഉദർ ജാനെ ആഗ്രഹ തും എന്റെ നമ്മളെ ഈ ഉടുപ്പ്. ജോമനെ നിന്നെ കൊണ്ടുപോകല്ലേ, നിന്നെ പിടിച്ചുകൊണ്ടുപോകല്ലേ ഇവര്. നമ്മളെ ഡ്രസ്സും എല്ലാം കണ്ടിട്ടാണ് വരുന്നത് കേട്ടോ. നമ്മളെ പിന്നെ ഈ ഷൂസും, പ്രത്യേകിച്ച് ഈ ഷൂസ്, ഈ ഷൂസ് ആക്കണം. നീ ജാനാണോ തുമക്കുമേ ബുലായൊക്കെ നേരെ പീച്ചാണെങ്കിലേ. നമ്മളെ പുറകെ വന്നിട്ട് ജാനാഹേ ജാനാനെയ്യേ ജാനാഹേ ജാനാനെയ്യേ. ഇതാണ് സ്കാമിങ്ങിൻ്റെ ഫസ്റ്റ് ആഗ്ര ഫുൾ ഇങ്ങനെ കേട്ടോ. ഐ ലവ് ആഗ്ര. തെറി വിളിച്ചാലും ദേഷ്യപ്പെട്ടാലും അവർ പുറകെ വരും. ക്യാമറ നോട്ട് അല്ല ഓടുന്നു, ക്യാമറ നോട്ട് അല്ല ഓടുന്നു. പുറകെ 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 വന്നിട്ട് നമുക്ക് നേരെ പിടിച്ച് ഇവിടുന്ന് പ്രോപ്പർ രീതി എന്താ പറയാ, ഇവിടുന്ന് ബസ് കയറി. നിനക്ക് 10 രൂപ വേണമെങ്കിൽ ഞാൻ തരാം. 10 രൂപ നിനക്ക് തരാം. നിനക്ക് തരാടാ. നീ എന്തിനാ ഇങ്ങനെ പുറകെ വരുന്നത് എന്തിനാ? നീ ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ നീ പുറകെ വരത്തില്ല. നീ തേക്കാനല്ലേ നീ പുറകെ വരുന്നത്. നമ്മളെ ഒരു ഫസ്റ്റ് റൂള്, നമ്മൾ തേക്കാനായിട്ടാണ് ആൾക്കാർ പുറകെ വരുന്നത്. ഹെൽപ്പ് ചെയ്യാൻ ആരും പുറകെ വരത്തില്ല. ഹെൽപ്പ് ചെയ്യാൻ എന്തിനാ പുറകെ വരുന്നത് പറ? നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇതാക്കിയിരിക്കില്ല. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മുട്ടി നിൽക്കുകയായിരിക്കും അവർ. ബിജിലീഗർ നമുക്ക് ബസ് കയറി പോവാം. ബസ് കയറി പോവാം. ആറാംസി ആറാംസി കാവിന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഫുള്ള് ആൾക്കാരാടാ. താജ്മഹൽ നമ്മളെ ഇവിടെ വരുമ്പോ ഫുള്ള് കൺഫ്യൂഷൻ എടുപ്പിച്ചേ, കിളിയാക്കി കളയും. അപ്പൊ നമ്മള് കണ്ട ആ ബയ്യ ആ ബയ്യ ആ ബയ്യ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഫുൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വൈകുന്നേരം ക്ലൈമറ്റ് അല്ലേ, അതോ അതിരാവിലെ ക്ലൈമറ്റ് ഫുൾ ടൈം. അപ്പൊ അവന്റെ ഫോട്ടോ കയറി നമ്മൾ പയ്യെ പയ്യെ നീങ്ങാന്ന് വിചാരിച്ച്. അതുകൊണ്ട് ആഗ്ര പേട്ട ഫേമസ് സ്വീറ്റ് ആട്ടോ ആഗ്ര പേട്ട. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് വന്ന് അകത്ത് വന്ന് എന്നാലും താജ്മഹൽ കാണാൻ പറ്റത്തില്ല. അതാണ് മിസ്റ്ററി. നമ്മൾ വന്ന് അകത്ത് ഗേറ്റിനകത്ത് കയറി എന്നാലേ കയറി കാണാൻ പറ്റൂ. വഴിയോരത്ത് വെച്ച് കാണാൻ പറ്റത്തില്ല. അതാണ് പ്രത്യേകത. നമ്മൾ സസ്പെൻസിലാണ് ഇങ്ങനെ, എവിടെ താജ്മഹൽ എവിടെ താജ്മഹൽ. നമ്മൾ അടുത്തെത്തി. ഇവിടുന്ന് തൊട്ടപ്പുറത്താണ് താജ്മഹൽ. ഇവിടെ ഫുള്ള് ഈ പ്രാർത്ഥനയുടെ സൗണ്ട്, പള്ളിയുടെ സൗണ്ട് ഇതൊക്കെയാണ്. കാരണം ഒത്തിരി പള്ളികളുണ്ട് അടുത്തടുത്ത്. നമ്മൾ റൂം നമുക്ക് കാണാം, നമ്മൾ താമസിക്കുന്ന സ്ഥലം നമുക്ക് കാണാം. ജോമ മിക്കവാറും ഞെട്ടും കേട്ടത് കാണുമ്പോഴത്തേക്ക്. ഞാൻ പറഞ്ഞിട്ടില്ല ജോമൻ്റെ ഇങ്ങനെ ഈ സ്ഥലം, ഞാൻ പറഞ്ഞിട്ടില്ല. ഓ നെറ്റ് കണ്ടായിരുന്നോ? ഇത് വീഡിയോ കണ്ടായിരുന്നോ? കേരള, ഓ കേരള ഓൾ ഇന്ത്യ എക്സ്പെഡിഷൻ 2021 ആരത്? 15,000 kilometers KL1 തിരുവനന്തപുരം. ബ്രോ തിരുവനന്തപുരംകാരടാ വന്നേക്കണ. എവിടൊക്കെ പോയി? ജാർഖണ്ഡ്, പൊള്ളാച്ചി, മൂന്നാർ, തെങ്കാശി, മധുര, ഹൈദരാബാദ്, ഭുവനേശ്വർ, കൊൽക്കത്ത, സിലിഗുരി, സിക്കിം, ആസാം, മുഫ്, പോളി, ബ്രോ, അരുണാചൽ പ്രദേശ്, മേളി, ഹിമാലയസ്, നോർത്ത്, വെസ്റ്റ്, സൗത്ത് ഒക്കെ ഉണ്ട്. ലിവ് യുവർ ലൈഫ്, ലിവ് യുവർ ഡ്രീം. എണ്ണയും മഞ്ചാരയും കുറേ പോയി കാണും അല്ലേ. മോട്ടോർ സൈക്കിൾ എക്സ്പെഡീഷൻ. നമ്മളാ മോട്ടോർ സൈക്കിളിലാണ് വന്നത്, പക്ഷേ ഇപ്പം നമ്മൾ ട്രെയിനിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ കൂട്ടുകാരനെ ഇവിടെ
हेलो हाय सर किधर है ए ब्रो ब्रदर वेलकम बैक कैसे हो गुड टू सी यू ब्रो और ഒത്തിരി മന്ന ഓരോ എഴുതി വെക്കാം നമ്മൾ മൂന്ന് സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട് ട്ടോ രണ്ട് പേരുണ്ട് മൂന്ന് സ്കെച്ച് പെൻ ഉണ്ട് നമ്മൾ ഇവിടെ എഴുതും എന്തെങ്കിലും എഴുതാം ട്ടോ ബെസ്റ്റ് പ്ലേസ് എന്താ വെൽക്കം ടു ആഗ്ര നൈസ് ടു മീറ്റ് യു ഓസ്ട്രേലിയ നിന്ന് വന്നവര് ട്ടോ ഓസ്ട്രേലിയ വലുതായി ഇന്ത്യ ഇവിടെ ഓ മാപ്പ് വരച്ചപ്പോൾ അങ്ങനെ ഓക്കെ കുഴപ്പമില്ല ഇവിടുന്ന് മുംബൈ ഓ മുംബൈ ലവ് പൊള്ളി അവിടുന്ന് എല്ലായിടത്തും കറങ്ങാൻ വന്നു നീ ഏതാ മേളിൽ അവിടെ കയറി അവിടെ കയറി അവിടെ കയറി നീ ഞാനിവിടെ മേളിലാ ബെസ്റ്റ് എന്നിട്ട് ഇതിനകത്ത് സാധനം വെക്കാം കേട്ടോ എ സി റൂമാണ് തണുപ്പത്ത് എ സി കിട്ട നമുക്ക് ജീവിക്കാം നമുക്ക് താജ്മഹൽ കാണാൻ പോകുമ്പോൾ പെട്ടെന്നോ മേളിൽ നമ്മുടെ ടെറസിൻ്റെ മേളിൽ പൊള്ളി വ്യൂ ആണ് താജ്മഹലിൻ്റെ പക്ഷേ ഇപ്പോൾ പൊല്യൂഷൻ കാരണം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷേ ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ല മങ്ങി കിടക്കുന്നല്ലേ ആ പൊല്യൂഷൻ കാരണം ഇത്ര അടുത്താ താജ്മഹലിൻ്റെ നമ്മൾ റോഡിൽ കൂടെ വന്നിട്ട് കണ്ടില്ലല്ലോ നമ്മൾ ഇന്നലെ ടി വി കണ്ടേ ഇന്നലെ ഡോക്യുമെന്ററി നമ്മൾ കണ്ടില്ലേ നാറ്റ് ജിയോടെ അതിൻ്റെ ആ ഗേറ്റ് അല്ലേ അത് ആ ഗേറ്റിൻ്റെ മേളിൽ കുറേ തൊപ്പി ഉത്സാഹമില്ലേ വെള്ള വെള്ള ഓരോ വർഷം ഓരോന്ന് വെക്കും അക്കൗണ്ട് ചെയ്താൽ എത്ര വർഷം എടുത്തെന്ന് അറിയാൻ പറ്റും നമ്മുടെ നാട്ടിലൊക്കെ ഓരോ വീടിൻ്റെ തൊട്ടപ്പുറത്തെ ഗ്യാപ്പ് വേണ്ടേ ഒരു ഇത്രയെങ്കിലും ഗ്യാപ്പ് വേണ്ടേ ഒരു സെൻറ്റിമീറ്റർ എങ്കിലും ഇവിടെ അതൊന്നും ഇല്ല മതിൽ കെട്ടി കെട്ടി അടുത്തടുത്തങ്ങ് ചേർത്ത് വെച്ചിട്ട് കാരണം ഒരു സ്ഥലമില്ല രാജ്ഗഞ്ച് എന്നാണ് ഈ ഏരിയയുടെ പേര് ഇവിടെ താജ്മഹൽ പണിഞ്ഞ ആൾക്കാരെല്ലാവരും ജീവിച്ചതും ഒക്കെ അവരുടെ ഇപ്പോഴും അവരുടെ ജനറേഷനാണോ ഫുള്ള് നമുക്ക് ബിരിയാണി കഴിക്കാം പൊളി ബിരിയാണിയും കഴിക്കാം പൊളി ബിരിയാണി ഈ കട പേര് മൊക്കീം ബായ് ഏനാ ദുക്കാൻ ഹായ് ബോല ഹായ് പൊളി ബിരിയാണിയാണ് മട്ടൻ ബിരിയാണിയെ കിട്ടാൻ പോകുന്ന ജോമോനെ 100 രൂപയ്ക്ക് 1.2 kg 1.2 kg കഴിച്ചേ പറ്റത്തുള്ളൂ അല്ല 1.2 kg ആണോ അല്ല 1.2 kg 200 രൂപ അപ്പോൾ അതിൻ്റെ ഹാഫാണ് 100 രൂപയ്ക്ക് കിട്ടുന്നത് 600 grams 80 രൂപയാണ് 1/2 kg അതിൻ്റെ സാധനം റെഡിയാവുന്നുണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാധനം റെഡിയാവുന്നുണ്ട് ഈ പൊടിയൊക്കെ പ്രത്യേകതയാണ് പൊളി ബീഫ് മട്ടൻ ബിരിയാണി ബീഫ് ചെയ്യണം മട്ടൻ ബിരിയാണി ബഫലോ മട്ടൻ ബിരിയാണി കേരള മെ ജ്യാദാ ഹം ലോഗ് ബീഫ് കാത്ത ഹൈ ആ എനിക്കറിയാം ഈ ബിരിയാണിക്ക് വേറൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ പുള്ളിക്കാരൻ ഞെട്ടി ഇത് 80 രൂപ ബിരിയാണി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത്ര ഉള്ളതെന്ന് ചോദിച്ചിട്ട് അതാണ് ഇനിയും കഴിക്കണമെന്ന് പുള്ളിക്ക് പുള്ളി ആർമിയിലാണ് ജോലി ചെയ്യുന്നത് പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ട് നാട്ടിൽ പോയിട്ട് തിരിച്ചിവിടെ വന്ന് 80 രൂപ കേട്ടപ്പം ഓ ആയക ഓർ ആയക ഏക് ഓർ ബാർ ആയക അപ്പോ മാലൂം മേ ഹർ ദിൻ ആതാ താ നാ हर दिन सिर्फ इधर से खाता है अभी पहुंच गया इधर रूम लिया सीधा इधर आया हमको अच्छा टेस्ट लगता है इधर का ओह एंड फिनिश आई एंड फास्ट चार्जर है टा जो मेरा स्लो चार्जर है പിന്നെ ബാറ്ററി എൻ്റെത് 6000 mAh നിൻ്റെ 3000 mAh ബാറ്ററിയാണ് അതേ ഉള്ളൂ പിന്നെ ബാക്കപ്പ് കുറവാണ് ഓവനും പിന്നെ ചാർജ് ഒരുപാട് സമയം എടുക്കുന്നു ചാർജ് ആവാൻ അതാണ് ഇവിടുത്തെ പ്രശ്നം പക്ഷെ കറണ്ട് കുറച്ച് എടുക്കുന്നുണ്ട് ബാറ്ററി പെർസെൻറ്റേജും കുറച്ചേ പോകുന്നുള്ളൂ ഐഫോൺ ആണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ 20 രൂപയ്ക്കും കിട്ടും ബിരിയാണി 40 രൂപ കിട്ടും 50 രൂപ കിട്ടും 100 രൂപ കിട്ടും എത്ര രൂപ ആണെങ്കിലും ഗ്രാം കണക്കിന് അവർ അളന്ന് സെറ്റ് ചെയ്ത് നമുക്ക് അയച്ച് ഇട്ട് തരും അതാണ് പ്രത്യേകത രാവിലേക്ക് ഒന്ന് 40 രൂപയ്ക്ക് ബിരിയാണി കഴിച്ചിട്ട് ചായം കുടിച്ചു പോയാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയി ഇവിടെ അടിപൊളിയായിട്ട് ലസ്സി ഉണ്ടാക്കിത്തരാം നമ്മൾ കുടിച്ചിട്ട് നേരെ പോകാൻ പോവാണ് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം അല്ലേ കാരണം ഒരുപാടായി ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഇതുപോലത്തെ വീഡിയോ സിനിമ വേണമെങ്കിൽ ഇപ്പം നാളെ നമ്മൾ താജ്മഹലിൽ പോകാൻ പോകുന്നത് നാളെയല്ല മറ്റന്നാൾ എന്നിട്ട് നാളെ ഇവിടുത്തെ എക്സ്പ്ലോർ ചെയ്യാൻ പോകേണ്ട സ്ഥലങ്ങളൊക്കെ താങ്ക് യു സോ മച്ച് ഓ